നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നെയും വിശ്വസിക്കുകയും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും വിട്ടുകൊണ്ട് പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നിന്റെ വഴി ഞങ്ങൾ എങ്ങനെ അറിയാം. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നമ്മുടെ യാചനകൾ തിരുസന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ജീവിതത്തിന്റെ ഉത്തരവാദിത്വം വരുത്തിയ വീഴ്ചയും ചെയ്യേണ്ടിയിരുന്ന നന്മകൾ ചെയ്യാതെ പോയതിനാൽ ഈ ദാസനോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരനാരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അതിനെ കുറുതയും ഞങ്ങളോട് ക്ഷമിക്കാനുള്ളവർക്ക് അതിനുള്ള കൃപയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭൗതികശീലമായ സഭയിൽ വചന ശ്രമിച്ചും ഉപദാശകൾ സ്വീകരിച്ചും സ്നേഹ പ്രവർത്തികൾ ചെയ്തും ദൈവകൃപ നിറഞ്ഞവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതം കൊണ്ടുവാനോ കഴിയാതെ അങ്ങയുടെ കാരണത്തിൽ മാത്രം ആയിരിക്കുന്ന ജീവിതത്തിലെ Thank you.
ഇവൻ നൽകി മാതാ കഥമാ
മനുഷ്യ ഹൃദയം ആസ്വദിക്കാത്തതുമായി ആത്മാവ്
സന്തോഷപൂർവ്വം പാടി പോയി വേണ്ടി അനുഗ്രഹത്തിൽ നിർത്തായി ആത്മാവിന്റെ അവരുടെ വഴി വിശദീകരിക്കണമേ. അടുത്ത ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് സ്ഥലത്തിനു വേണ്ടി അപ്പുറത്തേക്ക് നമ്മൾ മാറ്റിയാണ്. ഇന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു സൗകര്യം. ഞങ്ങളെ യോഗ്യതയെയും പാപബുദ്ധിയെയും
ഇങ്ങോട്ട് മൈക്ക് വരുന്നു. കർത്താവിൻ്റെയും ഇതിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കരുണയുള്ള കർത്താവെ കരയുന്നവർ അതിനെ വിളിക്കുകയും സകലതനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. എൻ്റെ വാഗ്ദാന വൃക്ഷം ദാസിനെ ആശ്വസിപ്പിക്കണമേ. ഇവൻ്റെയും മനസ്സിൻ്റെയും നാഥനും പിതാവും തന്നും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നെ നൽകണമേ മൃതനായുസു. സന്തോഷിക്കും കർത്താവിനിൻ സുനിതവും നീ വിശൈരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ജീവൻ നൽകി മഹോന്നതമാം പ്രഭേ നാട്ടിൽ ചേർക്കണോ. നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുകയും ദയാക്കി ഞങ്ങളെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മകനീയമായ നിന്റെ ത്രിത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മനസ്സിന്റെയും നാഥനും പിതാവും തന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശത്തിലും ഭൂമിയിലും സുസൃഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന് പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മനസ്സിന്റെയും നാഥനും പിതാവും തന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഗുണനിർഭരാമിശിഖാനാഥ മൃതരാരും പിന്നി വിളങ്ങ വചനമൊഴുണര പരമരുളേണ. എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ.
ഈ കുടുംബത്തിന്റെ അമരത്തെ അമരനെ ഉണ്ടായിരിക്കുന്നതേ
സത്യദർശനം ഇവരുടെ യാത്രയിൽ വഴിയാക്കി ആയിരിക്കുകയും ചെയ്യണമേ. Amen.
Amen.
പിതാവിന്റെ നാമത്തിന് സ്തുതി.
ആ വളർച്ചയിൽ ആ തിരുച്ചേട്ടന്റെ പേര് എപ്പോഴും എഴുതപ്പെട്ടൊരു പേരാണ്. പാലക്കിലെ സവിശേഷങ്ങൾ ഡയറക്ടേഴ്സിനോട് ഒക്കെ സഹകരിച്ച് അന്മാർത്ഥമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ വൈഭവം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു. എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാനുള്ള മാധുചേട്ടന്റെ കഴിവ്, എന്ത് പ്രശ്നമുണ്ടായാലും പരിഹരിക്കാനുള്ള തന്റേടം, ഇടപെടാനുള്ള ധൈര്യം, ഇതെല്ലാം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ സജീവ സാന്നിധ്യമായിട്ട് ഡിസിയിൽ പ്രവർത്തിച്ചിരുന്ന മാധുചേട്ടൻ വിശ്രമകാലത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോഴും തന്റെ കഴിഞ്ഞകാല ഓർമ്മകൾ അദ്ദേഹത്തെ എപ്പോഴും ഉണർത്തി നിർത്തിയിരുന്നു. അതിന് അഭിമാനത്തോടുകൂടിയാണ് ഈ സ്ഥാപനത്തെ കുറിച്ച് അദ്ദേഹം എപ്പോഴും ഓർക്കാറുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സ്, നേഴ്സുമാരും ഓരോ പ്രവർത്തിയും ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും അദ്ദേഹത്തെ ആ ഒരു സന്തോഷത്തോടുകൂടി തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 45 വർഷത്തോളം അദ്ദേഹം ഡിസി ആശുപത്രിയിൽ സേവനം ചെയ്യുന്നു. ദീർഘമായൊരു കാലഘട്ടം. അതുകൊണ്ട് ആ സേവനത്തെ എല്ലാം സഭ അംഗീകരിക്കുന്നു. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ അനുരൂപതയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടവകയിലെ പ്രവർത്തനങ്ങൾ, ആത്മകരയിലെ വളരെ കുടുംബമാണ് ഇവിടെ വന്നിട്ട് വർഷങ്ങളായി, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു ഇവിടുത്തെ ജീവിതം തുടങ്ങി. വളരെയേറെ സജീവമായിട്ട് ഇടവകയിലും പ്രവർത്തിച്ചിരുന്ന, എല്ലാ കാര്യങ്ങളിലും സജീവ സാന്നിധ്യമായിട്ട് നിന്നിരുന്ന മാധ്യസേനയാണ് ഓർക്കുന്നത്. ഞാൻ തന്റെ ശുശ്രൂഷയെ കുറിച്ചും എല്ലാം അഭിമാനത്തോടുകൂടി തന്റെ കഴിവിനൊത്ത് പ്രവർത്തിക്കാൻ, അവസാനം വരെ പ്രവർത്തിക്കാനായിട്ട് സന്നസ് കാണിച്ച നല്ലൊരു ഉത്തമ ക്രൈസ്തവ വിശ്വാസിയാണ് മാധ്യസേനെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഭാര്യയുടെ ചെറിയ ചേച്ചിയും അദ്ദേഹം എല്ലാ കാര്യത്തിലും സജീവ പ്രവർത്തകയാണ്. മാതൃസംഘത്തിലായാലും അതോടൊപ്പം തന്നെ യൂണിറ്റ് പ്രവർത്തനം, ഇപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ തന്നെ പ്രസിഡൻ്റാണ് ചെറിയ ചേച്ചി. സഞ്ജയ് യൂണിറ്റിൻ്റെ മാതൃചരണമായിരുന്ന പ്രസിഡൻ്റ് യൂണിറ്റിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. ഇതെല്ലാം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അവരുടെ എല്ലാം ആ സഭയോടുള്ള സ്നേഹവും വിശ്വാസത്തോടുള്ള ആ താല്പര്യവും എല്ലാം എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ വെള്ളാനിക കുടുംബത്തിൻ്റെ ഇതിനെയാണ് ഇത്രയും ദൈവവിളിയോടെ ലഭിച്ചത്. അതെല്ലാം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി അദ്ദേഹം ആ സൗഹൃദവും ബന്ധവും എല്ലാം സൂക്ഷിച്ച് ജീവിച്ചു. ഇതിനെല്ലാം പ്രതിഫലം കർത്താവ് നൽകട്ടെ. പ്രവൃത്തികൾക്ക് അനുസൃതമായി പ്രതിഫലം നൽകുന്ന നല്ല ദൈവത്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ജീവിതകാലത്ത് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത കഴിവുകൾ, ഉന്നത ബിരുദ്ധത്, ഈ മകളിലൂടെ സഭയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൈവന്നിട്ടുള്ള നന്മകളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അദ്ദേഹത്തിന് എല്ലാ സേവനങ്ങൾക്കും നന്ദി പറയാം. ഉച്ചക്കിട്ട് അവരുടെ കരങ്ങളിലേക്ക് ഈ ആത്മാവിനെ ഏൽപ്പിക്കുമ്പോൾ പിതാവെ, അവരുടെ അറിയാതെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ഇന്ന സൗഭാഗ്യത്തിലേക്ക് ഈ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ജീവകരങ്ങളിലേക്ക് ഈ ആത്മാവിനെ സ്നേഹപൂർവ്വം അങ്ങ് നിത്യതയിൽ പ്രത്യാശയിൽ അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്നതും യാത്ര ചെയ്യുന്നതും. ആ നിത്യതയെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ മതസംസ്കാര ശുശ്രൂഷയും. ആ ഒരു ബോധ്യത്തോടുകൂടി നിത്യതയെ ലക്ഷ്യമാക്കുന്ന നമ്മുടെ ഈ യാത്ര കൂടുതൽ ബോധ്യമുള്ളതായി തീരാൻ അപ്പച്ചൻ്റെ, പ്രത്യേകിച്ച് മാസ്റ്ററിൻ്റെ ജീവിതം നമുക്ക് പ്രചോദനമേകട്ടെ. ആ നന്മ നിറഞ്ഞ ആത്മാവിനെ ദൈവകരം ഏൽപ്പിച്ചുകൊണ്ട് മതസംസ്കാര ശുശ്രൂഷ തുടർന്ന് നമുക്ക് പങ്കുചേരാം. വേർപാടിൻ്റെ ദുഃഖം പേരുന്ന സഹോദരന്മാർക്കും ഒപ്പം തന്നെ കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും കുടുംബങ്ങളുടെ ഭാരവാക്കട്ടെ. മറ്റെല്ലാം സ്നേഹിതരുടെ സഹപ്രവർത്തകരുടെയും പേരിൽ അനുശോചന അറിയിക്കുന്നു. ഈ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അമൂല്യമായ രക്തം വെച്ചു നിരക്ഷിച്ചായി ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി മനുഷ്യരുടെ പ്രതീക്ഷയും ചരണവും പ്രധാനം ചെയ്തിരിക്കുന്നതായി
ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ദാസന്റെ മരണത്തിൽ സ്വയം കണ്ണിനെ ചിന്തിയനുഷ്ഠിക്കാനായി കരയുന്നവരുടെ കണ്ണിനെ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാവിലെ 11 മണിക്കുള്ള വിഷ്ണു കുർബാനയോടുകൂടെ
അമർത്തപ്പെടുന്നു. ഇതിലെ കുടുംബാംഗങ്ങൾക്ക് അറിയിപ്പായിട്ട് എല്ലാവരും സ്വീകരിക്കാം. തുടർന്നുള്ള ദൈവകർമ്മങ്ങൾക്കായിട്ട് പ്രാർത്ഥനാപൂർവം നമ്മൾ ശ്രീലേക്ക് എന്റെ സഹോദരൻ, ഞാനിപ്പോ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിൻ്റെ
Thank you.
ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാപരം ചെയ്യുകയും ചെയ്ത് പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകി നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. Thank you.
ദിനനാടില്‍ കാരുണ്യമിടും വിധിയാൽ വാനവരാജ്യം നേടും മരിതന് ഭാഗ്യം നാഥനാണെങ്കിലും അന്തിമ നാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജന ഭാഗ്യം നാഥനാണെങ്കിലും അന്തിമ നാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജന ഭാഗ്യം ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ മരിച്ചവരെ അർപ്പിക്കുന്നവൻ നാമത്തിന് സ്തുതി എന്തുകൊണ്ട് നാളിന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്റെ പാപം നിന്ന് മുഖം തിരിച്ചു കളയണമേ എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം ൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ആപൂർവം പരിപാലിക്കണമേ പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അവസാനിക്കുകയാണ് അന്ത്യചുംബനം നൽകാനുള്ള സമയമാണിത് ചുംബിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ എത്തുവാനായിട്ട് അന്ത്യചുംബനം അന്ത്യശ്ശാനം അടുത്ത് നിൽക്കുക
Thank you.
അനുഗ്രഹം തേടി ദൈവത്തോടു തുറന്നിടാ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി വിട്ടെന്നു പമുണന്നിടാ. കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി.
സാരി തിറ്റെന്നു പമുണർന്നിടാ